നമസ്കാരം ഗാസ്ട്രോ കോർണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബാക്ടീരിയയെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ അത് ചിലപ്പോൾ നമ്മൾ ഓയിൽമെൻറ്റുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ ക്യാപ്സ്യൂളുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കിനെ കണ്ടുപിടിച്ചതിന് ശേഷം ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ ലോകത്ത് വളരെയധികം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അതുവരേക്കും ബാക്ടീരിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ടായിരുന്നില്ല അതിനുശേഷം ഏതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെയും വളരെ കൃത്യമായും വളരെ കണിശമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ തെറാപ്പി മൂലം ഉപയോഗം മൂലം നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഓരോ ബാക്ടീരിയയും കൊല്ലുന്നത് വിവിധ തരത്തിലാണ് പല ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതാണ് ആംബിസിലിൻ അമോക്സിസിലിൻ അസിത്രോമൈസിൻ സിപ്രോഫ്ലോക്സസിൻ ഇങ്ങനെ നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് ഇതെല്ലാം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചില ആളുകളിൽ വയറ്റിൽ നിന്ന് ഇളകി പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് കരുതുന്നത് സാധാരണ ഒരു 10-20% ആളുകളിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആളുകളിൽ 10-20% വരെ ആളുകളിൽ ഈ വയറ്റിൽ നിന്ന് ഇളകിപ്പോകുന്ന ഒരു സംവിധാനം കാണാറുണ്ട് ഇതിന് നമ്മൾ പറയുന്നതാണ് ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ ശരിക്കും ഒരു ന്യൂയിസൻസ് ഡയറിയ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് ഒരു ശല്യക്കാരനായിട്ടുള്ള വയറ്റിളക്കം നമുക്കൊരു ആവശ്യമില്ലാത്ത ഒരു വയറ്റിളക്കമാണത് അമോക്സിലിൻ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഏത് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലും ഈ ഒരു സംഭവം ഉണ്ടാകാമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വൻകുടലിനകത്ത് കുറേയധികം ബാക്ടീരിയകൾ താമസിക്കുന്നുണ്ട് അത് നോർമലി നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയകൾ ചില പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണമായിട്ട് കാർബോഹൈഡ്രേറ്റ് അന്നജം അത് കുറച്ച് ദഹിക്കാതെ വൻകുടലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡും ചില ഗ്യാസുകളുമാക്കി മാറ്റാനായിട്ട് ഈ ബാക്ടീരിയയാണ് സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഈ വൻകുടലിലുള്ള ബാക്ടീരിയകളിൽ ചിലതൊക്കെ നശിച്ചു പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഇച്ചിരി ദഹനം കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അന്നജം വൻകുടലിൽ എത്തുമ്പോൾ അതിൻ്റെ കൂടെ കുറേയധികം വെള്ളത്തിൻ്റെ മോളിക്യൂൾസും കൂടി കടന്നു പോകും അത് അബ്സോർബ് ചെയ്യും വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ അങ്ങനെയാണ് വയറ്റിനകത്ത് നമുക്ക് ഈ വയറ്റിൽ വയറ്റിളക്കം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ ഇതിനെ നമ്മൾ ഓസ്മോട്ടിക് ഡയറിയ എന്ന് പറയും അതായത് വൻകുടലിൽ ദഹനം കുറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വന്ന് അത് ജലാംശം കൂടുതലായിട്ട് പിടിച്ചു നിർത്തി ജലാംശം കൂടുതലുള്ള മലമായിട്ട് പോകുന്നു അതാണ് വയറ്റിളക്കം ഈ ഒരു രീതിയിലുള്ള വയറ്റിളക്കത്തിനെയാണ് ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ എന്ന് പറയുന്നത് അതാണ് ഓസ്മോട്ടിക് ഡയറിയ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമോക്സിസിലിൻ ആൻറ്റിബയോട്ടിക്കിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് എങ്കിൽ കൂടിയും മറ്റ് എല്ലാ ആൻറ്റിബയോട്ടിക്കുകളിലും ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട് ഇനി ഈ ആൻറ്റിബയോട്ടിക്കിൽ ഉപയോഗിക്കുമ്പോൾ വയറ്റിളക്കം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ഇതൊരു ശല്യക്കാരൻ ഡയറിയ അത്രയും ഇത് ഇതിൻ്റെ രീതിയിലായിട്ട് വരുന്നുള്ളൂ ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യം ഒരു സെമി സോളിഡായിട്ടുള്ള രീതിയിൽ വയറ്റിൽ നിന്ന് ഇളകി പോവുക സാധാരണ അത് വല്ലാതെ വെള്ളം പോലെ ഇളകി പോകുന്ന ഒരു രീതി നമുക്ക് കാണാറില്ല സാധാരണ ഒരു 10 വട്ടമൊക്കെ വയറ്റിൽ നിന്ന് ഇളകി പോകുന്ന രീതിയും കാണാറില്ല ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടുണ്ടാകുന്ന ഡയറിയ മൂലം നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നതും കാണാറില്ല അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത ഒരു സെമി സോളിഡ് ഡയറിയ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വയറ്റിളക്കം അതാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ട് സാധാരണ ഉണ്ടാകുന്നത്
അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ഒരു ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. കൾപ്രിറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ട് വയറ്റിളക്കം വല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അതിന് ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളിലെ കൂടെയോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒപ്പം ഈ ഡയറി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില പ്രോബയോട്ടിക് എന്നറിയപ്പെടുന്ന മരുന്നുകളുണ്ട്. ഈ പ്രോബയോട്ടിക്കൾ എന്ന് വെച്ചാൽ അത് ബാക്ടീരിയകളാണ്, വളരെ നല്ല ബാക്ടീരിയകളാണ്, നമുക്ക് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളാണ്. അത് മരുന്നിൻ്റെ രൂപത്തിൽ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതിലെ അപ്പോൾ ഇങ്ങനത്തെ പ്രോബയോട്ടിക്കൾ ഉപയോഗിച്ചാൽ ആൻറ്റിബയോട്ടിക് മൂലമുണ്ടാകുന്ന ഈ വയറ്റിളക്കം അധികം നീണ്ടു നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, മലം പെട്ടെന്ന് തന്നെ ഒരു ഫോംഡ് സ്റ്റൂളായിട്ട് പെട്ടെന്ന് തന്നെ മാറി ഒരു നോർമൽ സ്റ്റേജിലോട്ട് നമുക്ക് പോകാനും വളരെ എളുപ്പം ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ സാധിക്കുന്നതാണ്. അതിന് ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ ലാക്ടോബാസില്ലസ്, സക്കാറോമൈസിസ് ഇങ്ങനെയൊക്കെ പറയുന്ന ചില പ്രോബയോട്ടിക്കുകൾ ഇതിന് വളരെയധികം ഗുണം ചെയ്യുന്ന പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.